ബിജെപി സംസ്ഥാന നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ശോഭാ സുരേന്ദ്രൻ. കോഴിക്കോട് നടന്ന പരിപാടിയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന വിവാദത്തിൽ മറുപടി പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമാണ്. തന്നെ ഒഴിവാക്കണമെന്ന ചർച്ച പാർട്ടിയുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ വരാൻ പാടില്ലായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ. ഇത് എൻ്റെ കൂടി പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ, ഞാൻ വളരെ അടിവരയിട്ടുകൊണ്ട് കഴിഞ്ഞ 2-3 തവണ നമ്മൾ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഉൾപ്പെടെയുള്ള എന്നേക്കാൾ മുതിർന്ന ഒരുപാട് വർഷം സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശോഭാ സുരേന്ദ്രൻ്റെ പാർട്ടിയല്ല എന്ന് ആരെങ്കിലും പറയാനോ ചിന്തിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് വാങ്ങി വെക്കണം എന്നാണ് അതിനെനിക്കുള്ള ഉത്തരം. ആരാ സുധീർ? എനിക്കറിയില്ല. ഞാനങ്ങനെ ഒരു സുധീറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ കേട്ടിട്ടില്ല. പിന്നൊന്ന്, എന്നെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയോടാണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്. ആ ഐഡിയോളജിയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വഴി നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ചില ബ്രിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ മുന്നോട്ട് നടന്നു പോകും. അതായത് അങ്ങനെ ഔദ്യോഗികമായിട്ട് കോഴിക്കോടിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ പാടില്ലല്ലോ. അങ്ങനെ വന്നതിന് എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ആരെങ്കിലും ചേർന്ന് ഉണ്ടാക്കിയാൽ, ഞാൻ കുറച്ചു നാൾ വീടിനകത്ത് ഇരുന്നു എങ്കിൽ, അതിനെ തുടർന്ന് ഞാൻ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുന്നുവെങ്കിൽ അതിലെന്താ തെറ്റുള്ളത്? എന്നേക്കാൾ കൂടുതൽ കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ അവർ പ്രവർത്തിക്കാതെ വേദനിക്കപ്പെട്ടുകൊണ്ട് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പ്രവർത്തിക്കാൻ കൈപിടിച്ചുവരേണ്ട ബാധ്യതയുള്ള ആളുകൾ കേരളത്തിനകത്തുണ്ട്. ആ ബാധ്യത അവർ നിറവേറ്റണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇത് കുട്ടികളിയല്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആരും ശത്രുക്കളില്ല, രാഷ്ട്രീയ പ്രതിയോഗികളുണ്ട്. രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ആയുധം നൽകുന്ന പണി എന്തായാലും ശോഭാ സുരേന്ദ്രന് ഇല്ല എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ബോധ്യമായിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരാളുടെയും ഇപ്പോൾ ചോദിച്ച പോലെ ചട്ടുകമായിട്ടോ ആയുധമായിട്ടോ പ്രവർത്തിക്കുന്ന ഒരാളല്ല. തീർച്ചയായിട്ടും അതിശക്തമായി സംഘടനാ സംവിധാനത്തെ കരിപ്പിടിപ്പിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാൾ കേരളത്തിൽ പ്രഭാരിയായിട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത്.